ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. നിലമ്പൂരിലെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ, 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് തൈജു നിസ്കാരം, സോപനിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ ഇന്ന് രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനത്തെ മോളെയും കൂട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ചെറുവറുകറിയാണ്, തേങ്ങ അരച്ചിട്ടാണ് ചെറുവറുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുത്ത് ഉപ്പാക്ക് ഉപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൂരി ചൂടാൻ പാടുള്ളൂ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നേരത്തെ പൂരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ രാവിലെ ഒരു അതിഥി വരും കേട്ടോ എപ്പോഴും. പിന്നെ ഇത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, പൂച്ചന എൻ്റെ അസിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നിങ്ങനെ കാലിലെടുത്ത് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ചൂടോടെ കൊടുക്കണം പൂരി, എന്നാലേ കഴിക്കുള്ളൂ. തണുത്ത് കഴിഞ്ഞാലൊന്നും കഴിക്കില്ല. പിന്നെ ഇന്നലത്തെ നമ്മൾ ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞാലൊന്നും കഴിക്കില്ല. ചൂടോടെ തന്നെ ഞാൻ ഇതിന് പൂരി മുറിച്ചിട്ട് കൊടുത്തു. മുറിച്ചിട്ട് കൊടുക്കുന്നതനുസരിച്ച് അതങ്ങ് കഴിക്കുന്നുമുണ്ട്. ഇതിന് വാലില്ല കേട്ടോ, വാല് കഷ്ണം നായ് കടിച്ചുകൊണ്ട് പോയി. സാധാരണ നമ്മൾ ഇറച്ചിനെ കൊണ്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ബീഫ് ഇറച്ചിയും കോഴി ഇറച്ചിയും മടിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് മുട്ടനെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. എന്താ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഓളെയും മോളെയും കൂട്ടിയിട്ട് വേണം ഉപ്പാക്ക് പരിയാരം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയെന്ന്. സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 മണീൻ്റെ മുന്നേ പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടോളെ വിളിച്ചപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ ഒരുങ്ങി നിന്നിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ഓളെ വീട്ടിലേക്ക് ഇപ്പോൾ പോകുകയെന്ന്. ഇപ്പോൾ പോയി. അതിനിടയിൽ ഞാൻ ഈ ചോറിൻ്റെ പണിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ദമ്മിട്ട് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൂരി ഉണ്ടാക്കുന്നതാണെങ്കിൽ അസിന് ചൂടോടെ വേണം, അത് മസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല, ബാക്കിയുള്ള ഭക്ഷണമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ഓർ കഴിച്ചോളും. പൂരി ചൂടോടെ വേണം. അപ്പോൾ ഞാൻ ഓർ ഇരുന്ന് നോക്കിയിട്ടാണ് കുറച്ച് പൂരി ചുട്ടു കൊടുത്തിട്ടുണ്ട്, അത് ഓർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറ് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേ ടിഫിൻ ബോക്സിൽ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ക്ലീനിങ്ങും നമുക്ക് വിളമ്പി കൊടുക്കലാന്ന് പണി, പാത്രങ്ങൾ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ 8:30 നമ്മൾക്ക് തന്നെ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്, പിന്നെ പണിയൊന്നുമില്ല. പിന്നെയുള്ള പണി എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. അടുക്കള ക്ലീനിങ് ഉണ്ടാവും, പാത്രങ്ങൾ കഴുകലുണ്ടാവും, അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാ ബിരിയാണിയെല്ലാം വിളമ്പി കൊടുത്തു. അതിലേക്ക് ഞാൻ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ഇട്ടിട്ടുള്ള ഒരു അച്ചാറുണ്ട്, അത്രപ്പാടെ എരിവൊന്നുമില്ലാത്ത അച്ചാറാണ്, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി ഇട്ട് കൊടുത്തു, ചമ്മന്തിയും പൊടിച്ചു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓർ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ടിഫിൻ ബോക്സെല്ലാം ബാഗിലാക്കി വെച്ചിട്ട് ഓർ പോകാൻ വേണ്ടി പോകുന്നു. പിന്നെ മോന് 8:30 ക്ലാസ്, ഓന് ഒരു ആ ടൈം അവൾക്ക് പോകുള്ളൂ. ഞാനും മോളും ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങണ്ടോളും ഉപ്പയും വന്നിട്ടുണ്ട്. ഇനി അവിടെ ഏതോ ഡോക്ടറിന് ലീവാണ്, അപ്പോൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വിളിച്ച് അന്വേഷിച്ചിട്ട് വേണം ഇനി പോവാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കും ഞാൻ ചോറ് വിളമ്പി കൊടുത്തു, ഉപ്പയും അങ്ങണ്ടോളും ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നിലമ്പൂർ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കേട്ടോ. നല്ല കളർഫുള്ളാണ്, കാണാൻ തന്നെ മലയും ആകാശവും ഒരേപോലെ നിൽക്കുന്നു. എന്ത് രസമെന്നറിയാം കാണാനേ, അടിപൊളി സ്ഥലങ്ങൾ. സ്കൂൾ പൂട്ടിയിട്ട് വേണം ഉപ്പാനെടുത്ത് പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ചുറ്റി ഒന്ന് കാണണം. എടവണ്ണ പാല, ഈ പാലത്തെ കട്ടമാനം വയനാട് പ്രശ്നം വന്നതിന് ശേഷം കുറെ മയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒഴുകി വന്ന പാല ഇത്. അത് മാത്രമല്ല, പല കാണാൻ നല്ല ഭയങ്കര മനസ്സ് വിശാലത ഉണ്ടാക്കുന്ന ഒരു പാലം തന്നെ. അപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ടെൻഷനും ഉണ്ടാകും. ഈ പാലം പിന്നെ എടവണ്ണ പാലം, അത് ഞാൻ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം തോന്നില്ല. അവിടെ തന്നെ ഇരുന്ന് ടൈം പോക്കണം, പലതും ഓർക്കാൻ പറ്റിയ സ്ഥലം. ഈ വയനാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കണ്ടമാനം മൃതദേഹങ്ങൾ അവിടെ ഒഴുകി വന്നപ്പോൾ ഉണ്ടാകുന്നൊരു സ്ഥലം. ആ സ്ഥലം നല്ല ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഇതെല്ലാം നമ്മളൊന്നും അങ്ങനെ ഇതേപോലുള്ള തായ്വാരൊന്നും കാണാത്ത ആൾക്കാരാണ്. നമ്മൾ ടൗണിൽ ജീവിച്ച ആൾക്കാരാണ്, വടകര എന്ന് പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ പോകാൻ തോന്നിയില്ല. അന്ന് ചെറിയൊരു മയക്കാറുള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് വേഗം പോയത് പറയാൻ മനസ്സിലാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് കാണുക, അവിടെ ഇരിക്കുക, കുറച്ച് നേരം ആസ്വദിക്കുക, സമാധാനം ഉണ്ടാക്കുക,
മനസ്സ് വരെ വിശാലത ഉണ്ടാവും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഒരു പ്രശ്നവും ഉണ്ടായില്ല, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം അവിടെ പോയിരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇത് നിലമ്പൂർ ടൗണാണ്, മോശമൊന്നുമില്ല. കേരളത്തിലേക്കാൾ എനിക്കൊന്ന് ഞാൻ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലെ ഏറ്റവും നല്ല ടൗണായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഈ നിലമ്പൂർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സുഖവാസ കേന്ദ്രം തന്നെ. അതുമാത്രമല്ല ടൗണിൽ നല്ല സൂപ്പർ ബിൽഡിങ്ങുകളും. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ റോഡ് ഭയങ്കര അടിപൊളി തന്നെ. ഞാൻ സൂപ്പർ മലപ്പുറം ഡിസ്ട്രിക്ട് മൊത്തത്തിൽ സൂപ്പർ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ മറ്റു കാണാം. അതുവരേക്കും ബൈ.